നമസ്തേ. ഇപ്പൊ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം ഒഴിയാത്ത കണ്ണുനീര് കൊണ്ട് കണ്ണുനീരുകൊണ്ടാണ് കാലം നിങ്ങളുടെ മുഖം വരയ്ക്കുക എന്നുള്ളതാണ്. ഒഴിയാത്തൊരു കണ്ണുനീര് കൊണ്ടാണ് കാലം നിങ്ങളുടെ മുഖം വരച്ചു കാട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുനീരുകൾ ഒഴിഞ്ഞിട്ടുണ്ടോ, അതല്ലെങ്കിൽ പൊഴിയാതെ ഇരിക്കുകയാണോ? നമ്മുടെ പ്രവൃത്തിയിൽ മാത്രമാണോ നമ്മുടെ ശ്രദ്ധ? നമ്മുടെ വിഷയത്തിൽ മാത്രമാണോ നമ്മുടെ ശ്രദ്ധ? നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമാണോ നമ്മുടെ ശ്രദ്ധ? അപ്പോൾ അതുപോലെ തന്നെയാണ്, പൊഴിയാത്ത കണ്ണുനീരുകൾ കൊണ്ടാണ് കാലം നിങ്ങളുടെ മുഖം വരയ്ക്കുക, വരച്ച് കാട്ടുക എന്ന് പറയുമ്പോൾ അവിടെയും അത്രയും പ്രസക്തമായ ഒരു വിവരണമാണ് അതിൽ തന്നെ ഉള്ളത്. ഒരു അത്രയും പ്രസക്തമായ വാക്കുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ണുനീരുകൾ പൊഴിയുമ്പോഴല്ല, ആ കണ്ണുനീരുകൾ പൊഴിയാതിരിക്കുമ്പോഴാണ് അതിൻ്റെ ശക്തത, അതിൻ്റെ ശക്തി അവിടെ പകർന്ന് ആടാൻ നമുക്ക് കഴിയുന്നത്, പകർന്ന് നമ്മളെ കാണിക്കുന്നത്. ഏതൊരു വിഷയവും എന്തൊരു സംഭവവും എല്ലാത്തിനും ഉത്തരം തരുന്നത് ഈ കാലമാണ്. കാരണം നമ്മളൊന്നിനും ഭേദിക്കേണ്ടതില്ല, നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. പ്രവൃത്തിയുടെ ബലമാണ് നമുക്ക് ലഭിക്കുക. പ്രവൃത്തിയുടെ ബലമായി കാലം നമുക്ക് തരുന്ന സമ്മാനമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഖേദിക്കുന്നതിലുപരി, ഖേദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവുമാണ് തകരുന്നത്, മനസ്സും ശരീരത്തിനുമാണ് അവിടെ ഭംഗം ഏർപ്പെടുന്നത്. അപ്പോൾ അതേ സമയത്ത് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, പ്രവർത്തിക്കുക, പ്രവൃത്തിയൊരു ശീലമാക്കുക, അതിനു വേണ്ടിയ തയ്യാറെടുപ്പുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നന്നായി ഗംഭീരമായി ചെയ്യുക, ഗംഭീരമായി അതിഗംഭീരമായി തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഗംഭീരമായി ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രവൃത്തിയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത്. ആ പ്രവൃത്തിയുടെ ബലം സ്വാഭാവികമായി നമ്മളിലേക്ക് വരികയാണ്. എന്നാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മാത്രമാണ്, ആ പ്രവൃത്തിയിലാണ് നമ്മുടെ ശ്രദ്ധയും വരേണ്ടത് എന്നുള്ളത്. നമസ്തേ. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.